ഫ്രണ്ട്സ്, വെൽക്കം ടു നോയൽ ക്രിയേഷൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് കുറച്ചും കൂടുതലായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ അര കിലോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതിടാം. ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടെ ചേർക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് ചില്ലി ഫ്ലേക്സ്, നമ്മുടെ മുളക് ചതച്ചതുപോലെ ഉള്ളത് അതും കൂടെ ചേർക്കാം. അത് എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ദോശമാവിൻ്റെ ബാറ്റർ പോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം കൂടിപ്പോരുത്, ദോശമാവിൻ്റെ അതേ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് പുള്ളി. ഇനിയും നമുക്ക് ദോശ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ഇത് ചുട്ടെടുക്കാം. അതല്ലാതെ ഇവിടെ നമുക്ക് ഇതിനകത്തോട്ട് ഒരു രണ്ട് മുട്ടയും കൂടെ ചേർക്കാം. മുട്ട വേണമെന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇത് നല്ലതായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ദോശ കല്ല് അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ തവ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റവ് ഉണ്ടാക്കി നമ്മൾ തവ വെച്ചിട്ടുണ്ട്, തവ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അല്ല, ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ, വേഗത്തില്ല. അതുകൊണ്ട് കുറച്ച് തീ കുറച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. മുകൾ ഭാഗം എല്ലാം നല്ലതായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തേച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി നെയ്യാണ് തേച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് സ്നാക്സായിട്ട് സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റും. ആ സമയത്ത് നമ്മൾ മുട്ട ഇതിനകത്തിൽ ചേർക്കാതെ അല്ലാതെ കൊടുത്തു വിട്ടാൽ മതിയാവും. ഞാനിപ്പോൾ ഇത് ടൊമാറ്റോ ചട്നിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ഒന്നും ഇല്ലെങ്കിലും അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.